മഹാവ്യാധി പടർന്നു പിടിക്കുന്നതിനാൽ ക്ഷേത്രങ്ങൾ തുറക്കുന്നത് അപകടകരമാണെന്ന് മുഖ്യധാര ഹൈന്ദവ സംഘടനകളും വലിയ വിഭാഗം വിശ്വാസികളും വ്യക്തമാക്കിയിട്ടും ദേവസ്വം ബോർഡുകൾ പിന്നോട്ടില്ല. ക്ഷേത്രങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും എന്ന തീരുമാനം പിൻവലിക്കാൻ ദേവസ്വം ബോർഡുകളോ തുറക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട മുഖ്യധാര പ്രസ്ഥാനങ്ങളെല്ലാം ക്ഷേത്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് എതിരാണ്. തങ്ങളുടെ കീഴിലുള്ള 3000 ക്ഷേത്രങ്ങൾ തുറക്കില്ലെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി വ്യക്തമാക്കി. കേരള GSP ബോർഡ് തങ്ങളുടെ പരിധിയിലുള്ള ക്ഷേത്രങ്ങൾ തുറക്കില്ല എന്ന് വ്യക്തമാക്കി. അതുപോലെ കോഴിക്കോട് സാമൂതിരി ദേവസ്വവും ക്ഷേത്രങ്ങൾ തുറക്കില്ല, നിയന്ത്രണങ്ങൾ തുടരും എന്ന് വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ തുറക്കുന്നതിൽ പന്തളം കൊട്ടാരം എതിർപ്പ് പ്രകടിപ്പിച്ചു. ക്ഷേത്രങ്ങളിലെ നിയന്ത്രണം തുടരണമെന്ന് ആലുവ തന്ത്രപീഠം ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങൾ ഭക്തരുടെ ആരാധനാലയം എന്നതിലുപരി ദേവന്റെ ആലയമാണെന്നും പൂജകൾ ഉൾപ്പെടെ ക്ഷേത്രകർമ്മങ്ങൾ മുടങ്ങാതിരിക്കുക എന്നത് പരമപ്രധാനമാണെന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരി കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നു. ക്ഷേത്ര ദർശനത്തിന് പോയവർക്ക് COVID-19 രോഗബാധ ഉണ്ടായാൽ അമ്പലങ്ങൾ അടച്ചിടേണ്ടി വന്നേക്കാം. അത്തരം ഒരു സാഹചര്യം ഒരിക്കലും സൃഷ്ടിക്കപ്പെടരുത് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്ഷേത്രങ്ങൾ തുറക്കണമെന്ന് സർക്കാർ വാശി പിടിക്കരുതെന്ന് BJP ആവശ്യപ്പെട്ടിരുന്നു. ക്ഷേത്രങ്ങൾ തുറക്കണമോ എന്ന് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലേക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള പ്രധാന സംഘടനകളെ ക്ഷണിച്ചില്ലെന്നും ആചാര്യന്മാരെയും മുഖ്യധാര പ്രസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിക്കണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം അമ്പലം തുറക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ നിന്ന് ഭക്തരിൽ നിന്ന് ലഭിക്കുന്നത് തണുപ്പൻ പ്രതികരണമാണെന്ന് വ്യക്തവുമാണ്. ഗുരുവായൂരിൽ 1000-ൽ താഴെ പേർ മാത്രമാണ് ഒരാഴ്ചത്തേക്ക് ഓൺലൈനായി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 600 പേർക്ക് ദർശനം അനുവദിക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇത് എന്ന് മനസ്സിലാക്കുക കൂടി വേണം. ഇത്രയൊക്കെ പ്രതികരണം ഉണ്ടായെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴുമുള്ള തീരുമാനം ക്ഷേത്രങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ്. ഭക്തരെയും ക്ഷേത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സംഘടനകളെയും വിശ്വാസത്തിലെടുക്കാതെയുള്ള പ്രവർത്തനം എത്രത്തോളം മുന്നോട്ട് പോകും എന്നതാണ് ഇനി വരുന്ന നാളുകൾ തെളിയിക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ മഹാവ്യാധിയുടെ നാളുകളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് മഹാവ്യാധി വർദ്ധിക്കുന്നതിന് സാഹചര്യം ഒരുക്കുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ വാർത്തകൾ സംബന്ധിച്ച അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക.